ഹൈ ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഡിസൈൻ. അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. പിന്നെ കഴിഞ്ഞ ദിവസം ജാക്കറ്റ് കുർത്തിയുടെ കട്ടിങ് കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയ്ക്ക് വേണ്ടി കുറേ പേര് വെയിറ്റിംഗ് ആണെന്ന് അറിയാതെ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ നെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നെക്കിൻ്റെ അകലം ഞാൻ 3.5 എടുത്തു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്രയാണോ എടുക്കാറുള്ളത് അതെടുത്ത് കൊടുക്കുക. 3.5 ഇഞ്ച് എടുത്തു. ഇറക്കം ഞാൻ ഇയാൾക്ക് എപ്പോഴും കൂടുതലാണ് എടുക്കാറുള്ളത് കേട്ടോ. കാരണം ചെസ്റ്റ് നല്ലപോലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്തിരി വിരിവുള്ള ചെസ്റ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇറക്കത്തി നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പറ്റാത്തവർ നിങ്ങളുടെ ഒരു അളവ് എത്രയാണോ അത് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ 7 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 ഇഞ്ച് ഷോൾഡറോടെ കൂട്ടി 7.5 ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്ലവർ ഷേപ്പിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നെക്ക് ഒരുമാതിരി ഇടുങ്ങി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് നെക്കിൻ്റെ അകലം കൂട്ടുന്നതും ഇറക്കം കൂട്ടുന്നതും നല്ലതായിരിക്കും. ഒരുപാട് നെക്ക് വലുപ്പമൊന്നും ആയിപ്പോകത്തില്ല. എന്നിട്ട് മിഡിൽ പോയിൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആ വരയുടെ മിഡിൽ പോയിൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് ഒന്ന് വരച്ച് നോക്കാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒന്ന് വരച്ച് നോക്കുകയാണ് ഞാൻ. എന്നിട്ട് നന്നായിട്ട് വരച്ച് കാണിക്കാം. എന്നിട്ടൊരു പെൻസിൽ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുക. കാരണം പേന കൊണ്ടാകുമ്പോൾ പല പ്രാവശ്യം നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഏതാണ് മാർക്കിംഗ് എന്ന് അറിയാൻ പറ്റാതെ പോകും. അപ്പോൾ പെൻസിൽ കൊണ്ട് നിങ്ങൾ തെറ്റുകയാണെങ്കിൽ നമുക്കത് തുടച്ച് കളയുകയും ചെയ്യാം. എന്നിട്ട് 1.5 ഇഞ്ച് പുറത്തേക്ക് ഇതുപോലെ ഒന്ന് തള്ളി വരയ്ക്കുക. ഞാൻ പറഞ്ഞല്ലേ നെക്ക് ഇങ്ങനെ ഇടുങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്കൊന്ന് തള്ളി വരച്ചു. എന്നിട്ട് ഇതാ ഇതുപോലെ അടുത്തൊരു ഫ്ലവർ, വീണ്ടും അടുത്തൊരു പെറ്റൽ പോലെ നമ്മൾ വരച്ചെടുക്കുക. ഇതിങ്ങനെ ആലിലെ ഷേപ്പ് പോലെ ആക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നീട്ടി വരയ്ക്കാം. അപ്പോൾ ഇതിന് പ്രത്യേക അളവുകൾ ഞാൻ പറയുന്നില്ല. കാരണം ഓരോരുത്തർക്കും നെക്കിൻ്റെ ഇറക്കത്തിനും വ്യത്യാസം ഉണ്ടാവും, അകലത്തിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് പറയാനായിട്ട് പറ്റത്തില്ല. ഏകദേശം വരയ്ക്കാൻ അറിയാവുന്നവർ ഈ നെക്ക് ചെയ്താൽ മതി കേട്ടോ. അല്ലാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആ കറക്റ്റ് ഇതിന് തന്നെ വരച്ചെടുക്കണം. ജസ്റ്റ് നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ച് നോക്കിയാൽ മതി. അപ്പം ഏകദേശം നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വലുതും ഒന്ന് ചെറുതും പോലെ ഒരു ഭംഗിയില്ലാതാകരുത്. ആ ഒരു കറക്റ്റിന് തന്നെ ഫസ്റ്റിന് വലിപ്പം, സെക്കൻഡിന് അതിൻ്റെ ചെറുത്, തേർഡ് അതിൻ്റെ ചെറുത്, ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ കറക്റ്റ് മാർക്കിങ്ങിലൂടെ അത് കട്ട് ചെയ്തെടുക്കണം. അതൊട്ടും തന്നെ തെറ്റിപ്പോവരുത്, കറക്റ്റായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചുറ്റും നമുക്കൊന്ന് കട്ട് ചെയ്യണം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്യുക. ഇനി ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് 1 ഇഞ്ച് അകലത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തതാണ്, പിന്നീട് വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഒരു കോട്ടൺ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലൈനിങ്ങിൻ്റേത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നെക്കിനെപ്പോഴും കോട്ടൻ്റെ നല്ലതാണ്, ലൈനിങ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനൊക്കെ പറ്റും. ഞാൻ ഇതുപോലെ ഒന്ന് പിൻ കുത്തി വെക്കുകയാണ്. എന്നിട്ട് നെക്കിൻ്റെ അകലവും കൂടെ ഞാനൊന്ന് നോക്കി പിൻ കുത്തി വെക്കും. കാരണം ഇത് മാറി പോകാൻ പാടില്ല. 3.5 ഇഞ്ചാണ്, അങ്ങനെ ടോട്ടൽ 7 ഇഞ്ചാണ്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒന്ന് പിൻകുത്തി വെച്ചു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വലിപ്പം കൂടുതലായിട്ട് ഞാൻ കുറച്ചൊന്ന് ചെറുതാക്കുകയാണ്. കാരണം നമ്മുടെ ലൈനിങ് അകത്തേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അത് ചേർത്ത് തയ്ക്കണമെങ്കിൽ കുറച്ചുകൂടെ വേണം. ഇതാ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് 1.5 ഇഞ്ച് വീതിയിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ഇതിൽ അയൺ ചെയ്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നന്നായിട്ട് പിൻ കുത്തി വെച്ചിട്ട് തയ്ച്ച് തുണിയിലേക്ക് ഫിക്സ് ചെയ്യുക. നിങ്ങളൊരു ടൈം അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് തയ്ച്ച് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയൺ ബോക്സ് എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എടുക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ലൈനിങ് തുണി വെച്ചു, അതിൻ്റെ പുറത്തേക്ക് നല്ല തുണി വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ചേർത്തൊന്ന് തയ്ച്ചെടുക്കുക. നടുക്ക് വശം ഒന്ന് യോജിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ പീസ് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ എല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്കിൻ്റെ പീസ് മിഡിൽ പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇവിടെ ഞാൻ ഒന്ന് നീങ്ങാതിരിക്കാൻ വേണ്ടി കറക്റ്റ് നടുക്കൂടെ ഒന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം. ഇത്തരം ഭാഗം ഒന്ന് നീട്ടി തയ്ക്കുന്നത് നല്ലതാണ്, കുഴപ്പമില്ല. സാധാ സ്റ്റിച്ച് മതി. അത് ഈ പോയിൻ്റ് ഭാഗം വരുന്ന ഉടനെ ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ലെങ്ത്ത് ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ചെറിയതായിട്ട് സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ നൂല് നന്നായിട്ട് അടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കത് തിരിച്ചിടുമ്പോൾ നന്നായിട്ട് വരും. ഇവിടെ മുതൽ ഞാൻ സ്റ്റിച്ചിങ് ലെങ്ത്ത് കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ പോയിൻ്റൊക്കെ നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും.
വളരെ സാവകാശം നമ്മൾ ആ കട്ട് ചെയ്തതിലൂടെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഒട്ടും തെറ്റാതെ കട്ട് ചെയ്യണം. ആ ക്യാൻവാസിൻ്റെ ആ അരികിനൂടെ തന്നെ നമ്മൾ അതേ ഷേപ്പിൽ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുത്താൽ മതി. ആ പോയിൻ്റൊക്കെ ഞാൻ ആ കൃത്യം അടുത്ത് വരുമ്പോഴത്തേക്കും എനിക്കിവിടെ ഒരു ബട്ടണുണ്ട്, ഓരോരോ സ്റ്റിച്ച് വരുന്നത്, അപ്പോൾ അതാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തയ്ച്ച് മുമ്പോട്ട് കയറിപ്പോവും ചവിട്ടുമൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികിനൂടെ നമുക്കൊരു അര ഇഞ്ചോ കാലിഞ്ച് വീതിയിൽ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കട്ടിങ് കൊടുക്കാം. അടുപ്പിച്ചടുപ്പിച്ച് ആ വളമുള്ള ഭാഗത്തൊക്കെ കുറച്ച് കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമില്ല. അതായത് നടുക്ക് കട്ട് ചെയ്യുക, രണ്ട് സൈഡും ചെറിയ കട്ടിങ് കൊടുക്കുക. ആ മിഡിൽ ഭാഗത്ത് മാത്രം അങ്ങനെ ചെയ്യുക, കുഴിവ് വരുന്ന ഭാഗത്ത്. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് ഞാൻ അര ഇഞ്ചിന് വെച്ചിട്ട് നീക്കിയിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് തിരിച്ചിടാം. തിരിച്ചിടുമ്പോൾ നമുക്ക് ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട്, ഞാനിപ്പോൾ ഈ കട്ടർ വെച്ചിട്ടാണ് ആ പോയിൻ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി നമ്മൾ എടുക്കും. കൈകൊണ്ട് നമ്മൾ എത്ര ശ്രമിച്ചാലും ആ ഒരു പോയിൻ്റ് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നന്നായിട്ട് ആ പോയിൻ്റ് കുത്തി മുകളിലെടുക്കുക, അപ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. ഇതൊക്കെ വളരെ ക്ഷമയോടെ ചെയ്യുന്നതാണ്. പെട്ടെന്ന് തിരക്ക് പിടിച്ചിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി നമുക്ക് കിട്ടത്തേയില്ല. ഒരു കുർത്തിയുടെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ നെക്കാണ്. അപ്പോൾ അത് നല്ല ഫിനിഷിങ് തന്നെ നമ്മൾ ചെയ്തെടുക്കണം. ഇതെല്ലാം ഓരോ ടിപ്സാണ്, ഇതെല്ലാം വെച്ച് വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഈ ഷിഫോൺ പോലുള്ളതും തെന്നിപ്പോകുന്നതൊക്കെ തുണിയിൽ ഈ ക്യാൻവാസ് നെക്ക് വെച്ച് അയൺ ചെയ്ത് വെച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് ചിലപ്പോൾ വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അകത്ത് കോട്ടൺ തന്നെ എടുത്തത്. കോട്ടൺ ലൈനിങ് ആണെങ്കിൽ നമുക്കത് നന്നായിട്ട് തിരിച്ചിടാനും പോയിൻ്റഡ് ആയിട്ട് വരാനും ഒക്കെ നല്ലതായിരിക്കും, കണ്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ പുറമേ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തേക്കുന്നത്. ബാക്കിലെ ക്യാൻവാസ് നമ്മൾ ലൈനിങ്ങിലേക്ക് തയ്ച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ എല്ലാ വീഡിയോസിലും കാണിക്കത്തില്ലേ, അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെം ചെയ്യാം. ഹെം ചെയ്യാൻ ഇഷ്ടമെങ്കിൽ ഹെം ചെയ്യാം, പക്ഷേ അത് ഹെം പെട്ടെന്ന് പോകും കേട്ടോ. ഇങ്ങനെ തയ്ച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ എക്കാലവും നന്നായിട്ടിരിക്കും, ഒട്ടും പോകത്തില്ല. പിന്നെ നമ്മൾ ഈ ലൈനിങ് എല്ലാം ഇതിലേക്ക് തയ്ച്ച് പിടിപ്പിച്ച് പുറത്തേക്ക് തള്ളിയിരുന്ന ലൈനിങ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെക്കെല്ലാം നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ പോയിൻറ്റും നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള നെക്ക് നിങ്ങൾക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം ഫ്രണ്ട്സ്. പിന്നെ ഓവർ കോട്ടിൻ്റെ വീഡിയോ, ജാക്കറ്റിൻ്റെ വീഡിയോ ഇല്ല, അത് ഉടനെ തന്നെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ചോദിച്ച് വീണ്ടും കമൻസ് ഒന്നും അയക്കണ്ട, ഞാൻ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.